എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. രണ്ട് കുട്ടികൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൺകുട്ടിയുടെ കയ്യിൽ കുറേ ഗോലികളായിരുന്നു ഉണ്ടായിരുന്നത്, പെൺകുട്ടിയുടെ കയ്യിലാവട്ടെ കുറേ മിഠായികളും. കളിക്കിടയിൽ ആൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഗോലികൾ മുഴുവൻ നിനക്ക് തരാം, പകരം നിൻ്റെ കയ്യിലെ മിഠായി മുഴുവൻ എനിക്ക് തരുമോ? പെൺകുട്ടി സമ്മതിച്ചു. അവൻ ഗോലി മുഴുവൻ അവൾക്ക് നൽകി. ഒന്നൊഴിച്ച് അവയിലെ മനോഹരമായ ഒന്ന് അവൻ അവൾ കാണാതെ മാറ്റി വച്ചിരുന്നു. പെൺകുട്ടിയാവട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ മിഠായികളും അവന് കൊടുത്തു. ഒന്നുപോലും മാറ്റിവെച്ചില്ല, ഒട്ടും മടിയും കാണിച്ചില്ല. അന്നേ ദിവസം രാത്രി പക്ഷെ അവന് കിടന്നിട്ട് ഉറക്കം വന്നതേയില്ല. അവളാകട്ടെ സുഖമായി കിടന്നുറങ്ങി. മറ്റൊന്നുകൊണ്ടുമല്ല അവൻ ഉറങ്ങാൻ കഴിയാതിരുന്നത്, അവൾ ഏറ്റവും മധുരമുള്ള മിഠായി തനിക്ക് തരാതെ മാറ്റിവെച്ചിട്ടുണ്ടാകുമോ എന്ന് ആലോചിച്ച് അവൻ ഉറങ്ങാൻ പറ്റണ്ടേ? കഥയാണ്. അതുകൊണ്ട് തന്നെ അവൾ മിഠായി മുഴുവൻ കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിലോ, ഒരു ഉറപ്പുമില്ലാതെ അവൻ മുഴുവൻ ഗോലികളും കൊടുക്കാതിരുന്നത് ശരിയായില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അവളത് കൊടുത്തു എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവന് ഉറക്കം കിട്ടാതിരുന്നതിൽ നമുക്ക് വിഷമമില്ലാത്തത്. പക്ഷെ ബന്ധങ്ങളിൽ 100% കാണിക്കാനായില്ലെങ്കിൽ എപ്പോഴും സംശയത്തിൽ ജീവിക്കേണ്ടി വരും. പിന്നീട് അതൊരു രോഗമായി മാറും. അവൾ അല്ലെങ്കിൽ അയാൾ പറ്റിക്കുകയാണോ, പറ്റിച്ചിട്ടുണ്ടാകുമോ എന്നിങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് നമുക്ക് പൂർണ്ണമായി സ്നേഹിക്കാനാവാത്തതുകൊണ്ടാണ്. എല്ലാ ബന്ധങ്ങളിലും ഇതങ്ങനെ തന്നെ. 100% കൊടുത്താൽ നമുക്ക് സുഖമായി കിടന്നുറങ്ങാം, അത്ര തന്നെ കാര്യം. അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടും. സ്ഥിരമായി നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളെക്കുറിച്ചല്ല കേട്ടോ ഈ പറഞ്ഞതൊന്നും. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള ഒരാൾ ഭൂമിയിലുണ്ടോ എന്നത് വളരെ സംശയകരമാണ്. ഞാൻ തിരഞ്ഞു നടന്ന ആളെ ഒടുവിൽ കണ്ടെത്തി എന്നൊക്കെ സിനിമയിൽ ഗംഭീരമായി പറയാം. സത്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. നമ്മൾ നമ്മളെ തന്നെ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അതിലും കുറച്ചല്ലേ പറ്റൂ. പക്ഷെ സാധിക്കുന്ന ഒന്നുണ്ട്, തെറ്റിദ്ധാരണകൾ പരമാവധി ഒഴിവാക്കുക എന്നത്. രണ്ടുപേർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് മൂന്നാമതൊരാളായിരിക്കില്ല, പക്ഷെ രണ്ടുപേർക്കിടയിലെ തെറ്റിദ്ധാരണ മൂന്നാമതൊരാൾക്കുള്ള സ്ഥലമുണ്ടാക്കും എന്ന് പറയാറുണ്ട്. പിന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരാവും. പല കുടുംബ ബന്ധങ്ങളും വഴിവിരിയുന്നത് ആ മൂന്നാമതൊരാളുടെ ഇടപെടൽ കൊണ്ടാണ്. രണ്ടുപേർക്കിടയിലെ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് ആ രണ്ടുപേർക്ക് മാത്രം മനസ്സിലാവുന്നതാണ്. അത് മൂന്നാമതൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാം, ബോധ്യപ്പെടുത്താം എന്നൊക്കെ കരുതുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണക്കിട വന്നാൽ ക്ഷമ ചോദിക്കുക എന്നതാണ് നല്ല വഴി. ക്ഷമ ചോദിച്ചാൽ നമുക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കലാവും, അല്ലെങ്കിൽ നമ്മൾ താഴ്ന്നു പോകും എന്നൊന്നും കരുതി തല ഉണ്ടാക്കണ്ട. ക്ഷമ ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആ ബന്ധത്തിന് വില കൊടുക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അത് തകരരുത് എന്ന് നമ്മൾ കരുതുന്നത് കൊണ്ട് മാത്രം. പക്ഷേ ആ വിചാരം അയാൾക്കും വേണ്ടേ എന്നൊരു ചോദ്യം ചിലപ്പോഴെങ്കിലും മനസ്സിൽ ഉയർന്നു വരാം. അതിലും ചില ശരികളുണ്ട്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. നന്ദി.